ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പൊ നിങ്ങൾ എല്ലാവരും മലയാളം സെക്കൻഡിന്റെ അടിസ്ഥാന പാഠാവലിന്റെ വർക്ക്ഷീറ്റ് വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് അറിയാം. കുറച്ച് ലേറ്റ് ആയിപ്പോയി, ആദ്യം തന്നെ സോറി പറയാണ്. ആൻഡ് ഓൾറെഡി നമ്മൾ ഇംഗ്ലീഷിലെ കുറച്ചധികം വർക്ക് ഉണ്ടായിരുന്നു, അതിന്റെയൊക്കെ വർക്ക്ഷീറ്റ് വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ എല്ലാവരും കാത്തിരുന്നു എന്ന് എനിക്കറിയാം. അപ്പൊ ആരെങ്കിലും ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണാം. ആൻഡ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് വരാം. ഇന്ന് നമുക്ക് മലയാളം, നമ്മൾ വെള്ളപ്പൊക്കം എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ ആണ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് ചർച്ച ചെയ്തു. നമ്മളെ എന്താ പറയാ, പുത്തൻ അറിവ് നൽകിയ അനുഭവത്തെ കുറിച്ചൊക്കെ എഴുതാൻ പറഞ്ഞിരുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് വരാം. എൻ വി കൃഷ്ണവാര്യരുടെ വെള്ളപ്പൊക്കം എന്ന കവിതയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഏകദേശം നമ്മളത് അവസാനിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ ഇന്ന് എന്തൊക്കെ പുതിയ കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത് നോക്കാം. ഇന്ന് നമ്മൾ നാഴികയെ പറ്റി പറഞ്ഞിരുന്നു അല്ലെ. സമയത്തിന്റെയും ദൂരത്തിന്റെയും മാത്രമായി ഉപയോഗിച്ചിരുന്ന ഏകകമാണ് നാഴിക. ഇപ്പൊ നമ്മൾ മീറ്റർ, സെന്റിമീറ്റർ എന്നൊക്കെ പറയുന്നത് പോലെ അതിനെയാണ് ഏകകം എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു ദിവസത്തെ 60 നാഴികകളായി തിരിച്ചിരിക്കുന്നു. ഓക്കെ, ഒരു ദിവസം എത്ര നാഴികയാണ്? 60 നാഴികയാണ്. ഒരു നാഴിക സമയം കൊണ്ട് ഭൂമി 6 ഡിഗ്രി തിരിയുന്നു. 2.5 നാഴികയാണ് ഒരു മണിക്കൂർ. എത്ര നാഴികയാണ് ഒരു മണിക്കൂർ? 1 മണിക്കൂർ എന്ന് പറയുന്നത് 2.5 നാഴികയാണ്. 60 നാഴിക എന്നാൽ ഒരു ദിവസമാണ്, അതായത് 24 മണിക്കൂർ എന്നാൽ 60 നാഴികയാണ്. ജസ്റ്റ് ഒന്ന് നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഏറോ മാർക്ക് ഇട്ട് ഇതുപോലെ എഴുതി വെക്കാം. അതൊന്ന് ഏറോ മാർക്ക് ഇട്ട് എഴുതി വെച്ചാൽ പെട്ടെന്ന് മൈൻഡിൽ കയറുന്നതായിരിക്കും. ഓക്കെ, ആൻഡ് നാരായണി സീൽ, സീൽ എന്ന് പറയുന്ന ഒരു ജീവിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതാണ് സീൽ. ഇത് കരയിലും വെള്ളത്തിലും ജീവിക്കാറുണ്ട്. അപ്പൊ ഇത് എസ്കിമോകളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട് എന്നൊക്കെ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു അല്ലെ. അപ്പൊ നരയണി സീൽ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ശരീരമാകെ വെളുത്ത നിറത്തിലുള്ള രോമം അണിഞ്ഞത്. ഓക്കെ, പിന്നീട് നമ്മൾ ജസ്റ്റ് അതിന്റെ അവസാനത്തെ ഭാഗം, അതില് തിരകൾ ഉറഞ്ഞതിൻ കീഴിൽ മേവും നരയണി സീൽ മീൻ തിരഞ്ഞുപോകും, കരളിലെ ചോര തൻ കുഞ്ഞിനെ ഊട്ടുന്ന പരമാർത്ഥി തെങ്കിനെ പാർത്തു തങ്ങും, മഞ്ഞു തറയിൽ മാന്തോല് പുതച്ചുറങ്ങും. ഇപ്പോ പെൻഗിൻ, പെൻഗിനെ പറ്റി ഇവിടെ പറഞ്ഞു അല്ലേ. പെൻഗിൻ ഇവിടെ അമ്മ പെൻഗിനെ പറ്റിയിട്ടാണ് പറയുന്നത്. സ്വന്തം ചോര നൽകിയിട്ട് തന്റെ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കുന്ന അമ്മ, മാതൃസ്നേഹം, മാതൃവാത്സല്യം, ആ ഒരു വിഷയം ഇതിനോടകം തന്നെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. നിങ്ങളിപ്പോ 7-ാം ക്ലാസ്സിൽ എത്തി നിൽക്കുകയാണ്. ഇതിനോടകം തന്നെ പല പാഠഭാഗങ്ങളിലും പല കാര്യങ്ങളിലും നമ്മൾ അത് ചർച്ച ചെയ്തിട്ടില്ലേ. എല്ലാ കാലവും നിലനിൽക്കുന്ന, എല്ലാ കാലവും നമ്മൾക്ക് മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ് മാതൃസ്നേഹം എന്ന് പറയുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ സാർ ഒരുപാട് പറഞ്ഞു, മനസ്സിൽ തട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. സ്നേഹവും സഹോദര്യവും, അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ സാറ് പറഞ്ഞു. അമ്മയില്ലാത്തവർക്ക് ഏത് വീട്? ഇല്ല വീട്, എങ്ങുമേ വീട്. അതായത് അമ്മയില്ലാത്ത വീട് വീടല്ല എന്നാണ്, അമ്മയുടെ സ്നേഹവും അമ്മയുടെ വാത്സല്യവും ഇല്ലാത്ത വീട് വീടല്ല എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒരൊറ്റ മതമുണ്ടുലകിന്നുയരാം പ്രേമം അതൊന്നല്ലോ, പരക്കെ നമ്മെ പാലമൃദൂട്ടും പാർവണ ശശിബിംബം. ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ വരികളാണ്. അപ്പോ ഒരൊറ്റ മതമുണ്ട് അല്ലെ, നമുക്ക് ഒരൊറ്റ മതം, അത് ഏതാണ്? പ്രേമം, അതായത് സ്നേഹം. അപ്പൊ സ്നേഹത്തെക്കുറിച്ചും സാഹോദര്യത്തിന്റെ മഹത്വത്തെക്കുറിച്ചുമുള്ള കവിതകൾ കൂടുതൽ ശേഖരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് വീഡിയോയുടെ അവസാനം നോക്കാം കേട്ടോ. ഓക്കെ, വെള്ളപ്പൊക്കം എന്ന കവിതയ്ക്ക് ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക, ഇതാണ് ഇന്ന് നമുക്ക് പ്രധാനമായിട്ടും തന്നിട്ടുള്ള വർക്ക്. ഓക്കെ, അപ്പൊ നമുക്കൊരു ആസ്വാദന കുറിപ്പ്, ഒരു കുഞ്ഞ ആസ്വാദന കുറിപ്പ് തയ്യാറാക്കി നോക്കാം. ജസ്റ്റ് ഒരു രൂപരേഖ മാത്രമാണ്, ആശയവും ഒക്കെ വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു ആസ്വാദന കുറിപ്പാണ്. അപ്പൊ നിങ്ങൾ ഇനിയും കൂടുതൽ കാര്യങ്ങൾ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികളൊക്കെ കൂട്ടിച്ചേർത്ത് വിപുലീകരിക്കണം കേട്ടോ. അപ്പൊ ജസ്റ്റ് നമുക്ക് നോക്കാം. ശ്രീമാൻ എൻ വി കൃഷ്ണവാര്യരുടെ അതിമനോഹരവും വായനക്കാരുടെ മനം നിറയ്ക്കുന്നതുമായ ഒരു കവിതയാണ് വെള്ളപ്പൊക്കം. കവിത വായിക്കുന്ന വായനക്കാരനെ തന്നോടൊപ്പം ഒരു യാത്ര കൊണ്ടുപോകുകയാണ് കവി. കുടമേന്തി ഓടിക്കിതച്ചു വന്ന മേഘ പെൺകൊടി മലയിൽ തടഞ്ഞ് കമിഴ്ന്നു വീണു. അവളുടെ വീഴ്ചയിൽ ജലം നിറച്ച കുടം കൊടുമുടിയുടെ അടിവാരത്തിലേക്ക് ഉരുണ്ടു വീഴുന്ന ചടപട ശബ്ദങ്ങൾ നിങ്ങൾ കേൾക്കുന്നില്ലേ? ഇടിമിന്നലോടുകൂടി വന്ന മഴമേഘങ്ങളെ ആണിവിടെ കവി ജലമേന്തി വരുന്ന പെൺകൊടിയായി കൽപ്പിച്ചിരിക്കുന്നത്. ചിതറിത്തെറിച്ച മലയിൽ നിന്ന് പുഴയിൽ മലവെള്ളം പൊങ്ങി, പുഴകൾ നിറഞ്ഞു, കരകൾ കവിഞ്ഞൊഴുകി, വയലുകൾ നിറഞ്ഞു, ഉമ്മറപ്പടിയിലും തൊടിയിലുമെല്ലാം വെള്ളം വന്നെത്തി, ഒടുവിൽ വെള്ളം ഇറയത്തും ഓടിയെത്തും. ഈ മഴവെള്ളച്ചാലിലൂടെ കവി ലോകസഞ്ചാരത്തിനിറങ്ങുകയാണ്. ചെറിയ ഒരു വഞ്ചി വേഗം ഇറക്കി വെക്കണം,
നീളം കുറഞ്ഞ തുഴയും തിരഞ്ഞെടുക്കണം. തൊടിയിൽ നിന്ന് വയലിലും, വയലിൽ നിന്ന് പുഴയിലും, പുഴയിൽ നിന്ന് കടലിലേക്കും പോയി വരണം. കയ്യും തുഴയും ഒത്തൊരുമിച്ച് പൊരുതുമ്പോൾ കുതിരയെപ്പോലെ വാശിയോടെ വള്ളം വയലിലൂടെ പായും. കറുത്ത നിറമുള്ള വെള്ളത്തെ തോണിയുടെ മുനയുള്ള മുൻഭാഗം കൊണ്ട് ഉഴുത് വലിയ കുമിളകളാക്കുന്ന വെളുത്ത വിത്ത് വിതയ്ക്കും എന്നാണ് കവി പറയുന്നത്. കലപ്പയുടെ കൊളുമുന കൊണ്ട് കർഷകൻ വയൽ ഉഴുതുമറിച്ച് വിത്ത് വിതയ്ക്കുന്നതും കവി അതിവേഗം വയലിലൂടെ തോണി തുഴഞ്ഞു പോകുന്നതും തമ്മിലൊരു ചേർച്ചയുണ്ട്. തിരകളാകുന്ന കളകൾ തുഴകൊണ്ട് കൊത്തി നീക്കുകയാണ് കവി. കവി വയലും പുഴയും കടലും പലതും കടന്നു പോവുകയാണ്. പഴയ കാലത്ത് കൊളംബസ് പോയ പോലെ നമുക്കും പുതിയ ലോകങ്ങൾ തിരഞ്ഞു പോകാം. നമുക്ക് അറിവിന്റെ പുതിയ ചക്രവാളങ്ങൾ തേടി പോകാം എന്ന് കവി വായനക്കാരോട് പറയുന്നു. ലോകത്തിന്റെ പ്രഭാതം മുഴുവൻ ഒരുമിച്ച് ചേർന്ന പോലെ ഉരുകാത്ത വെൺകുളിർ മഞ്ഞു മൂടിയ ധ്രുവദീപ്തി തുള്ളിക്കളിക്കുന്ന ഒരു പുതിയ ലോകം വടക്കുണ്ടത്രേ. മിന്നിത്തിളങ്ങുന്ന ഒരു ധ്രുവ നക്ഷത്രവും അവിടെ വഴികാട്ടിയായി ജ്വലിച്ചു നിൽക്കുന്നു. നിഷ്കളങ്കരായ എസ്കിമോ കുട്ടികൾ അവിടെ നമ്മളെയും കാത്തിരിപ്പുണ്ട്. അതിവിദൂരമായ ഏതോ ജന്മത്തിൽ നാമും അവരും ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. നമ്മൾ തമ്മിൽ അകന്നിട്ട് എത്ര നാൾ കഴിഞ്ഞിരിക്കുന്നു. 60 നാഴിക നിന്ന് പെയ്യുന്ന നറുനിലാവത്ത് നാം നൃത്തം ചെയ്യും. നായ്ക്കുട്ടികൾ വലിക്കുന്ന വണ്ടിയിൽ നീളുന്ന കുന്തവുമായി ചെന്ന് മഞ്ഞ് പുതച്ചുറങ്ങുന്ന വെള്ളക്കരടിയെ നാം വേട്ടയാടും. തിരകൾ ഉറഞ്ഞു കട്ടിയായ മഞ്ഞിനു കീഴിൽ വസിക്കുന്ന സീൽ മീനിനെ തിരഞ്ഞു നാം പോകും. കരളിലെ വാത്സല്യമാകുന്ന ചോര നൽകി തന്റെ കുഞ്ഞിനെ ഊട്ടുന്ന പരമാർത്ഥിയായ പെൻഗ്വിനിനെ കാണാനായി അവിടെ താമസിക്കും. മഞ്ഞു തറയിൽ മാനിന്റെ തോൽ പുതച്ചുറങ്ങും. ധ്രുവങ്ങളോളം യാത്ര ചെയ്യുന്നതിനും വിജ്ഞാനത്തിന്റെ വിവിധ കരകൾ താണ്ടാനുമായി എന്റെ വഞ്ചി ഉടനെ തന്നെ വെള്ളത്തിൽ ഇറക്കി വെക്കൂ, പെട്ടെന്ന് തുഴകൾ എടുത്തു തരൂ എന്നാണ് കവി ആവശ്യപ്പെടുന്നത്. ധൃതിയിൽ പുറപ്പെട്ടു പോയില്ലെങ്കിൽ മലവെള്ളം അതിന്റെ പാട്ടിനു പോകും. തന്നെ യാത്ര വെറുമൊരു സ്വപ്നമായി മാറുമോ എന്നുള്ള കവിയുടെ ആശങ്കയോടെയാണ് കവിത അവസാനിക്കുന്നത്. ഈ കവിതയിൽ വായനക്കാരനെയും തന്നോടൊപ്പം കൂട്ടുകയാണ് കവി. ഈ യാത്ര സ്വപ്നം മാത്രമാവരുതെന്നും യാഥാർത്ഥ്യമാകാൻ വേണ്ടിയുള്ള പരിശ്രമം നമ്മിൽ നിന്നുണ്ടാവണമെന്നും കവി ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, അതിമനോഹരമായ ഒരു കവിതയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പൊ കവിതയുടെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്തെങ്കിലും നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂട്ടിച്ചേർക്കണം കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞിരുന്നു സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും കാര്യങ്ങൾ, അത് വിവരിക്കുന്ന കവിതകൾ, അത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നമ്മുടെ കൊച്ചു കൂട്ടുകാർ ഹായ് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് കടക്കാം കേട്ടോ. ആൻഡ് നിവേദ്യ, നിവേദ്യക്ക് ഒരു ബിഗ് ഹായ്. ആൻഡ് അതുപോലെ മനീഷ, മനീഷയുടെ ഫ്രണ്ട്സ് അനക, ഷഹാന, അമല, എല്ലാവർക്കും ബിഗ് 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 ഹായ്. ആൻഡ് ഹെന, ഹെനയ്ക്ക് ബിഗ് ഹായ്. ലച്ചു, ലച്ചുവിന് ബിഗ് ഹായ്. ഇനി നമുക്ക് കവിതകൾ നോക്കാം. സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃദ്ധി തേടുന്നു. സ്നേഹം താൻ ശക്തി ജഗത്തിൽ, സ്വയം സ്നേഹം താൻ ആനന്ദമാർക്കും. സ്നേഹം താൻ ജീവിതം ശ്രീമൻ, സ്നേഹവ്യാഹതി തന്നെ മരണം. സ്നേഹത്തിന്റെ ഏറ്റവും കൂടുതൽ മഹത്വം വിവരിക്കുന്ന ഒരു കവിതയാണ് ഇത്. കുമാരൻ ആശാന്റെ ഒരു കവിതയാണ് കേട്ടോ. ഇത് എടുത്തിരിക്കുന്നത് ചണ്ഡാല ഭിക്ഷുകി എന്ന് പറയുന്ന സമാഹാരത്തിൽ നിന്നുമാണ് എഴുതിയിരിക്കുന്നത്. കുമാരൻ ആശാനാണ്. ഓക്കെ, അടുത്തത് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഇത് യേശു ക്രിസ്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. അടുത്തത് സ്നേഹിക്കയുണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും, നിന്നെ ദ്രോഹിക്കുന്നവരെ പോലും സ്നേഹിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അതുപോലെ ഇതിൽ ഞാൻ കൊടുക്കാൻ വിട്ടുപോയ ഒരു കാര്യം പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നതാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ഒരു വാചകമുണ്ട്, ഒരു പീഡ ഇറുമ്പിനും വരുത്തരുത്. നിങ്ങൾ 4 ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ് അല്ലെ. ഉറുമ്പിനെ പോലും നോവിക്കരുത്. അതും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും മഹത്വം വ്യക്തമാക്കുന്ന ഒരു വാചകമാണ്. എന്താണ്? ഒരു പീഡ ഇറുമ്പിനും വരുത്തരുത്. പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ്. അതുപോലെ തന്നെ ഉള്ളൂരിന്റെ, ഒരുറ്റ മതമുണ്ടുലകിന്നുയിരാം സ്നേഹ പ്രേമ മതൊന്നല്ലോ, പരക്കെ നമ്മെ പാലമൃതൂട്ടും പാർവണ ശശിബിംബം. ഇതൊക്കെ സ്നേഹത്തെക്കുറിച്ചും സാഹോദര്യത്തെക്കുറിച്ചും എഴുതപ്പെട്ടിട്ടുള്ള മഹത്തായ കവിതകളാണ്, മഹത്തായ വാക്യങ്ങളാണ്. ഇതുപോലെ നിങ്ങൾ ഇനിയും നോക്കുകയാണെങ്കിൽ ഒരുപാട് കിട്ടും കേട്ടോ. അപ്പൊ കൂടുതൽ കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിച്ചാൽ തീർച്ചയായിട്ടും അതൊന്ന് കമന്റ് ചെയ്യുക.
അപ്പൊ നമ്മുടെ മറ്റ് കൂട്ടുകാർക്കും കൂടി യൂസ്ഫുൾ ആവും. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണ് വീഡിയോ ലേറ്റ് ആയത് എങ്കിൽ കൂടി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ നിങ്ങളുടെ സപ്പോർട്ടാണ് കാരണം. അപ്പൊ ഇനിയും ആ സപ്പോർട്ട് ഉണ്ടാവണം. ആൻഡ് തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.